കലയിലേക്ക് രാഷ്ട്രീയം വലിയ രീതിയിൽ ഇടപെടാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിലേറെയായി. കുറച്ചുനാൾ മുൻപാണ് ഇളയ ദളപതി എന്ന് വിളിച്ച് മലയാളികളടങ്കം നെഞ്ചേറ്റിയ വിജയെ ജോസഫ് വിജയ് എന്ന് വിളിച്ചുകൊണ്ട് വർഗീയതയും വിദ്വേഷവും സംഘപരിവാർ പടർത്തിയത്. വിജയ് മാത്രമല്ല, കമൽ എന്ന മലയാളികളുടെ സ്വന്തം സംവിധായകനെ കമാലുദ്ദീനാക്കിയതും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ മലയാളികളുടെ മഹാനടൻ മമ്മൂട്ടിയാണ് അവസാനമായി സംഘപരിവാറുകാർ ഇസ്ലാമിക വർഗീയവാദ പട്ടം ചാർത്തിക്കുന്നത്. മമ്മൂക്കയെന്നോ മമ്മൂട്ടിയെന്നോ മലയാളികൾ വിളിക്കുന്ന നടനെ മുഹമ്മദ് കുട്ടി എന്ന് വിളിക്കുന്നതിന്റെ ലക്ഷ്യവും മറ്റൊന്നല്ല. പലവട്ടം പാളിപ്പോയ സുഡാപ്പിപ്പട്ടം വീണ്ടും ചാർത്താൻ നോക്കുകയാണ്. 5 പതിറ്റാണ്ട് നീണ്ട തന്റെ സിനിമാ കരിയറിൽ 400ലേറെ സിനിമകൾ ചെയ്തപ്പോഴും പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയപ്പോഴും ഒന്നും മമ്മൂട്ടിയുടെ മതമായിരുന്നില്ല, അയാളിലെ പ്രതിഭ മാത്രമായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി മമ്മൂട്ടിക്കെതിരെ വലതുപക്ഷ പേജുകളിലും ഗ്രൂപ്പുകളിലുമൊക്കെ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളാണ് നടക്കുന്നത്. പുഴു എന്ന സിനിമ മമ്മൂട്ടിയുടെ താല്പര്യപ്രകാരം നിർമ്മിച്ചതാണെന്നാണ് സംഘപരിവാറിന്റെ വാദം. അങ്ങനെയാണെങ്കിൽ തന്നെ മമ്മൂട്ടിയുടെ രാഷ്ട്രീയ നിലപാട് മനുഷ്യനൊപ്പം മാനവികതയ്ക്കൊപ്പം തന്നെയെന്നേ പറയാൻ പറ്റൂ. ഇനി സംഭവത്തിലേക്ക് വന്നാൽ, മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന ചിത്രത്തിന്റെ സംവിധായിക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദ് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖമാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. റത്തീനയുടെ ആദ്യ സിനിമയായിരുന്നു പുഴു. എന്നാൽ റത്തീന മമ്മൂട്ടിയോട് പറഞ്ഞ കഥ വേറെയായിരുന്നുവെന്നും മമ്മൂട്ടിയുടെ നിർബന്ധം കാരണമാണ് പുഴു എന്ന സിനിമ ആ രീതിയിൽ ചെയ്തതെന്നുമാണ് റത്തീനയുടെ ഭർത്താവ് പറയുന്നത്. ഈ അഭിമുഖമാണ് വലതുപക്ഷ പേജുകൾ ഏറ്റെടുത്തത്. സവർണ ഹിന്ദുക്കളെ മനഃപൂർവ്വം മോശക്കാരാക്കുന്ന പുഴു എന്ന സിനിമ മമ്മൂട്ടി ചെയ്തത് അയാളുടെ ഉള്ളിലെ വർഗീയത കൊണ്ടാണെന്നും മമ്മൂട്ടി സിനിമകളെ വർഗീയവൽക്കരിക്കുന്നുവെന്നുമാണ് വലതുപക്ഷവാദികൾ ആരോപിക്കുന്നത്. മട്ടാഞ്ചേരി മാഫിയയുടെ തലവൻ മമ്മൂട്ടി എന്ന മുഹമ്മദ് കുട്ടിയാണെന്നും ചെയ്യുന്ന സിനിമയിലൂടെ ഇസ്ലാമിക തീവ്രവാദം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്ന വർഗീയവാദിയാണ് മമ്മൂട്ടിയെന്നും സംഘമിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു. പല ഹിന്ദുത്വ പേജുകളിലും ഗ്രൂപ്പുകളിലും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. അതേസമയം മമ്മൂട്ടിക്ക് നേരെ വർഗീയതയുടെ വിഷം സംഘപരിവാർ ചീറ്റുന്നത് ഇതാദ്യമല്ല. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് മമ്മൂട്ടിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിച്ചുവെന്നും എന്നാൽ മോഹൻലാലിനെ പരിശോധിച്ചില്ല എന്നൊക്കെ വിദ്വേഷം പടർത്താൻ നോക്കിയിരുന്നു. പക്ഷേ അതൊന്നും മലയാളികളുടെ മുന്നിൽ ഫലം കണ്ടില്ല. ഭീഷ്മപർവവും കാതൽ സിനിമയും ഒക്കെ പുറത്തു വന്നപ്പോൾ സവർണ ക്രിസ്ത്യാനികളായിരുന്നു മമ്മൂട്ടിക്കെതിരെ രംഗത്ത് വന്നത്. ക്രിസ്ത്യാനികളെ മനഃപൂർവ്വം ആക്ഷേപിക്കുന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചെന്നായിരുന്നു ഭീഷ്മപർവം റിലീസായപ്പോൾ വലതുപക്ഷ ക്രിസ്ത്യൻ സംഘടനയായ കാസിയുടെ ആരോപണം. മമ്മൂട്ടി അഭിനയിച്ച സ്വർഗാനുരാഗിയായ കഥാപാത്രത്തിന് ക്രിസ്ത്യൻ പേരും കുടുംബവും ഒക്കെ നൽകിയതും ക്രിസ്ത്യാനികളെ കരിവാരത്തേക്കാനാണെന്നും കാസ പറഞ്ഞിരുന്നു. എന്നാൽ മുരുക്കും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന സവർണ കഥാപാത്രമായി മമ്മൂട്ടി എത്തിയപ്പോൾ ആർക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല. സ്ത്രീ ലംബടനായ ആ കഥാപാത്രത്തെ മമ്മൂട്ടി രഞ്ജിത്തിനോട് ചോദിച്ചു വാങ്ങി എന്നതാണ് വാസ്തവം. എന്തായാലും വലതുപക്ഷ ഹിന്ദുത്വവാദികളുടെ സംഘടിത ആക്രമണങ്ങൾക്കെതിരെ മലയാളികൾ ഒന്നടങ്കം മമ്മൂട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മമ്മൂട്ടിയുടെ മതേതരത്വത്തെക്കുറിച്ച് സംഘപരിവാർ ക്ലാസ് എടുക്കേണ്ട എന്നാണ് അവർ പറയുന്നത്. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ രാജനുമൊക്കെ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. ആ പരിപ്പ് ഈ കാലത്തിൽ വേഗില്ല എന്നാണ് വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രതികരിച്ചത്. മമ്മൂട്ടിയോടൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഇതിവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് MP AM ആരിഫും മമ്മൂട്ടിയുടെ ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടി എന്നും കമലിനെ കമാലുദ്ദീൻ എന്നും വിജയെ ജോസഫ് വിജയ് എന്നും വിളിക്കുന്ന സംഘരാഷ്ട്രീയം ഇവിടെ വിലപ്പോകില്ല, ഇത് കേരളമാണെന്നാണ് കെ രാജൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രതികരിച്ചത്. സംഘപരിവാറിന്റെ വിദ്വേഷ പ്രചാരണത്തിനെതിരെ മമ്മൂട്ടി ഫാൻസും ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. പച്ചയ്ക്ക് വർഗീയത പറയുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന ഭയം ഒന്ന് മാറ്റിവെച്ചാൽ മമ്മൂട്ടിയുടെ പുതിയ സിനിമ ടർബോയ്ക്കൊരു പ്രൊമോഷനാകും എന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാനില്ല. കാരണം ഇത് കേരളമാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.